ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇത് ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അവൽ, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പിൽ ഇത്രയും തേങ്ങ, പിന്നെ ഫ്രൂട്ട്സ്, പൈനാപ്പിള്, മാങ്ങാപ്പഴം, വാഴപ്പഴം, പിന്നെ കുറച്ച് കപ്പലണ്ടി, ഈന്തപ്പഴം, ഇത്രയും സാധനം, പിന്നെ 5-6 ഏലക്ക. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. അടക്കി വയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ, അതുപോലെ തന്നെ കുഴച്ചാൽ മതി. നമ്മൾ അടയ്ക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിവിടെ എടുത്ത് മാറ്റി വെക്കാം. ഇത് മിക്സ് ചെയ്യാം. പഴം അവലിട്ട് കൊടുക്കാം. അതിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ പൈനാപ്പിള്, തേങ്ങ, ജീരകവും ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം ഉടക്കേണ്ട. എല്ലാരും ഫ്രൂട്ട്സ് അട ട്രൈ ചെയ്യണം. ഇത് നമ്മൾ പഴുത്തു കഴിഞ്ഞ് നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് പരത്താൻ തുടങ്ങാം. കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒരു ചെറിയ ബോൾ പോലെ എടുത്തിട്ട് ഈ ഇലേൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് പരത്ത്. നൈസ് ആവുന്ന അനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനെ ഈസില് പരത്തിയെടുക്കാൻ നോക്കാം. ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വരെ പഴം ഇട്ട് കൊടുക്കാം. നമുക്കിത് മടക്കിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച ഇലയാണ്. ആ ഇലേൻ്റെ ഉള്ളിലേക്ക് നടുക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കൈയൊന്ന് നടത്തി നോക്കുക. നന്നായിട്ട് നൈസായിട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. സ്റ്റവ് കത്തിക്കാം. ഇനി കുക്കർ അടുപ്പത്ത് വെക്കാം. അട വെച്ച് കൊടുക്കാം. ഈ മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് വാങ്ങാം. നമ്മുടെ അട റെഡി. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതുണ്ടോ, നല്ല അടിപൊളിയല്ലേന്ന്. നമ്മുടെ ഫ്രൂട്ട്സ് അട അങ്ങനെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്.